ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, എർദോഗാൻ ചെയ്തതൊന്നും ചെറിയ കാര്യങ്ങളല്ല. എല്ലാ കാലവും നമ്മൾ ഇങ്ങനെ മൊത്ത തീവ്രവാദത്തിന്റെയും മൊത്ത കുത്തക നമ്മുടെ കയ്യിലായിട്ട് നമുക്കങ്ങനെ ലോകങ്ങളെ അടക്കി ഭരിക്കാമെന്ന് കരുതിയോ? മറ്റെല്ലാ രാജ്യങ്ങളെയും കീഴ്പ്പെടുത്തി എല്ലാ തീവ്രവാദ സംഘടനകളുടെയും തീവ്രവാദ രാജ്യങ്ങളുടെയും രാജാവായി കിരീടവും ചെങ്കോലും ഒക്കെ വെച്ച് അങ്ങനെ എല്ലാവരുടെയും അധികാരികളായി മുന്നോട്ട് പോകാമെന്ന് കരുതിയോ? എർദോഗാനും സംഘവും നടന്നില്ല. എല്ലാ തീവ്രവാദ സംഘടനകളുമായും എർദോഗാന് നല്ല ബന്ധം. അൽഖ്വയ്ദയാണെങ്കിലും താലിബാനികളാണെങ്കിലും ജെയ്ഷെ മുഹമ്മദ് ആയിരുന്നാലും ഐസിസ് ആണെങ്കിലും അൽഖ്വയ്ദ തുടങ്ങിയ സകലമാന തീവ്രവാദ സംഘടനകളും എർദോഗാന്റെ സ്വന്തം ആളുകള, അമ്മാമാമച്ചാന്മാരാ. പക്ഷേ എർദോഗാന് അവരുടെ നാട്ടിൽ ഭൂകമ്പം വന്നപ്പോൾ ഏത് രാജ്യത്തെയാണോ തകർക്കാൻ ശ്രമിച്ചത്, ആ രാജ്യവും ഏത് ജീവിയെയാണോ ഹറാമാണ് എന്ന് പറഞ്ഞത്, ആ ജീവികളും ഒക്കെ തന്നെയായിരുന്നു ആകെ ഉണ്ടായിരുന്നത്. ഇന്ത്യൻ സൈന്യത്തിലെങ്ങും നിങ്ങൾ പോയി ചേരരുത് മക്കളെ എന്നായിരുന്നു മുസ്ലിങ്ങൾ അറബി കോളേജുകളിൽ മക്കളെ പഠിപ്പിച്ചിരുന്നത്. എന്നിട്ട് ഞമ്മന്റെ ആളുകളെ സഹായിക്കാൻ സൈന്യം പോയപ്പോഴൊന്നും പറയാനില്ലല്ലോ? ഒന്നും ഉണ്ടാവില്ല. കാരണം എന്തെന്നാണെന്ന് അറിയുമോ? അത് ഞമ്മന്റെ ആളുകളല്ലേ. ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ, നമ്മൾ പരസ്പരം സഹോദരങ്ങളാണ്. ഇന്നല്ലെങ്കിൽ നാളെ, മരിച്ച് നാളെ നമ്മൾ സ്വർഗത്തിലേക്ക് ചെല്ലാനുള്ളവരാണ്. ഊരികളെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഷെയർ ചെയ്ത് ജീവിക്കാനുള്ളവരാണ്. ഇരുമ്പ് ജെട്ടിയിട്ടിട്ട് പൊട്ടിത്തെറിക്കാനുള്ളവരാണ്. അതുകൊണ്ട് അവരെ സഹായിച്ചോ, കുഴപ്പമൊന്നുമില്ല. എന്നാലും ജൂതരാജ്യങ്ങളിൽ വല്ലതും ആയിരുന്നു ഈ ഭൂകമ്പം വന്നിരുന്നതെങ്കിലും ഇപ്പൊ തുർക്കിയിലും സിറിയയിലും ആയതുകൊണ്ട് കുഴപ്പമില്ല. മറ്റ് അള്ളാഹു കൊടുത്തതാണ്. ഇങ്ങനെയല്ലേ പറഞ്ഞിരുന്നത് മുമ്പൊക്കെ? കൊറോണ വന്നപ്പോൾ ചൈനയിൽ അള്ളാഹു ഇല്ലാത്തവന്റെ രാജ്യത്തിൽ ഇതാ കൊറോണ വന്നിരിക്കുന്നു. ഇന്ത്യയിൽ വന്നപ്പോഴോ, സൗദി അറേബ്യയിൽ വന്നപ്പോഴോ, തുർക്കിയിൽ വന്നപ്പോഴോ, അഫ്ഗാനിൽ വന്നപ്പോഴോ, പാകിസ്ഥാനിൽ വന്നപ്പോഴോ ഒരു കുഴപ്പമില്ല അല്ലെ. അപ്പോ നമ്മുടെ കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ അങ്ങനെയാണ്. അപ്പോ എർദോഗാനെ ആകെ അക്കിടി പറ്റിപ്പോയി കേട്ടോ. ഏതൊക്കെയോ സാഹചര്യത്തിൽ എന്തൊക്കെയോ ചെയ്തു പോയി. ഇങ്ങനെയൊക്കെ വരുമെന്ന് ആര് കണ്ടു? കലാപങ്ങൾക്കും കളമൊരുക്കിക്കൊണ്ട് പതിറ്റാണ്ടുകളായി യുദ്ധങ്ങൾക്കും കലാപങ്ങൾക്കും കളമൊരുക്കിക്കൊണ്ട് യൂറോപ്പിലെ തലവേദനയായി നിലകൊണ്ട തുർക്കി 30,000 പേരുടെ മരണത്തിനിടയാക്കിയ ഭൂകമ്പ ദുരന്തത്തോടെ സമാനതകളില്ലാത്ത 42,000 വരെ എത്തി മരണം എന്ന് പറയപ്പെടുന്നു. പോക്കുവത്തി വീണിരിക്കുകയാണ്. തീവ്ര ഇസ്ലാമിക ചിന്തകളാൽ മറ്റു കാരണങ്ങളൊന്നുമില്ലാതെ എല്ലായ്പ്പോഴും ഇന്ത്യ വിരുദ്ധ നിലപാടുകൾ സ്വീകരിച്ചിരുന്ന തുർക്കി പാകിസ്ഥാൻ ഒപ്പം കൂടി ഇന്ത്യയെ നിരന്തരമായി അലോസരപ്പെടുത്തുകയും ഒറ്റപ്പെടുത്തുകയും ചെയ്തിരുന്നു. എന്നാൽ അതൊക്കെ മറന്നുകൊണ്ട് ഇന്ത്യയെ ഏതൊക്കെ സാഹചര്യത്തിൽ അടിക്കാൻ അവസരം കിട്ടുന്നു അപ്പോഴൊക്കെ ആയുധത്തിന് മൂർച്ച കൂട്ടി അടിക്കാനായിരുന്നു എർദോഗാൻ വിചാരിച്ചിരുന്നതെല്ലാം പ്രവർത്തിച്ചിരുന്നതും. അതെ, പക്ഷേ തനിക്കൊരടി പറ്റിയപ്പോൾ അടിച്ചെടുത്ത് തടവാൻ ഇവരാരെയാണോ തകർക്കാൻ ശ്രമിച്ചത് ആ രാജ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പലപ്പോഴും അങ്ങനെയാ, വേണ്ടാത്ത കല്ല് മൂലക്കല്ല എന്ന് പറയില്ലേ. അതുപോലെ നമ്മൾ ആരെയാണോ ഉപകരിക്കില്ല എന്ന് പറഞ്ഞ് കഴിച്ച് തള്ളുന്നത്, ഒരു പ്രതീക്ഷയുമില്ലാതെ ഒഴിവാക്കുന്നത്, അവരായിരിക്കും നമ്മളെ നമ്മളുടെ കച്ചി തുരുമ്പെന്ന് തന്നെ പറയാം. ഇന്ത്യ ഉചിതവും കാര്യക്ഷമവുമായ സഹായങ്ങളാണ് തുർക്കിക്കായി ചെയ്തത്. ലോകരാഷ്ട്രങ്ങളുടെ ശക്തമായ സഹായത്തോടെ ഇപ്പോഴത്തെ പ്രതിസന്ധികളെ മറികടന്നു വരുന്ന തുർക്കിക്ക് അതിജീവിതരെ സംരക്ഷിക്കുവാൻ ആവശ്യമായ ഷെൽട്ടറുകളോ മറ്റു സൗകര്യങ്ങളോ ഇല്ലാത്തതിനാൽ ലോകരാഷ്ട്രങ്ങളോട് കൂടുതൽ കൂടുതൽ സഹായം അഭ്യർത്ഥിച്ചിരിക്കുകയാണ്. അല്ല, ഈ കിട്ടുന്ന സഹായം ഹലാലാണോ ഹറാമാണോ എന്ന് നോക്കിയിരുന്നോ? കോണ്ടം ഹലാലാണോ, ഉണക്കമീൻ ഹലാലാണോ, മഞ്ഞപ്പൊടി ഹലാലാണോ, അതൊക്കെ നോക്കിയിട്ടേ വാങ്ങിക്കാവുള്ളൂ കേട്ടോ. എർദോഗാൻ അടുത്ത കാലം വരെ ലോകം മുഴുവൻ ഇസ്ലാമിക ഭരണത്തിന്റെ കീഴിലാകുന്നത് സ്വപ്നം കണ്ട് വാക്കിലും പ്രവൃത്തിയിലും അത് പ്രകടിപ്പിച്ച് ഭീകരത ലോകമെന്നും പടർത്തുകയായിരുന്നു എർദോഗാൻ. ലോകവ്യാപകമായുള്ള ഇസ്ലാമിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള ഒറ്റമൂലി തന്റെ കയ്യിൽ മാത്രമാണെന്ന മിഥ്യാബോധത്തോടെ ഇസ്ലാമിക രാജ്യങ്ങളോട് മാത്രം കൈകോർത്ത് അഹങ്കാരത്തോടെ വാണ എർദോഗാൻ ലോകരാഷ്ട്രങ്ങളുടെ കനിവ് തേടി കൈകോപ്പി നിൽക്കുന്ന ചിത്രം കാണുമ്പോൾ അഹങ്കാരത്തിന്റെ ഉത്തുങ്കത്തിലേക്ക് എത്രമാത്രം ചിറക് വീശി പറഞ്ഞാലും അവസാനം എത്രയൊക്കെ ഒരു മനുഷ്യൻ അഹങ്കരിച്ചാലും ശരി, ഒരു പനിക്കില്ല, ഒരു വീഴ്ചയ്ക്കില്ല. ഭൂമി ഒന്നാടിയാൽ കഴിഞ്ഞു കാര്യം. അതാണ് നമുക്കിപ്പോ മനസ്സിലായത്. ഭൂമി ഒന്ന് കുലുങ്ങി മനുഷ്യന്റെ സകല അഹങ്കാരങ്ങളും കെട്ടടങ്ങി. നമ്മുടെ ഗതിയും ഇത് തന്നെയാണ്. അവസാനിക്കുമെന്നും പണവും ആൾബലവും തന്റെ ഇടവും കരുത്തുമൊക്കെ ഘോര പ്രതിസന്ധികളിൽ മനുഷ്യന്റെ രക്ഷയ്ക്കെത്തില്ലെന്നുമുള്ള സനാതന സത്യമാണ് ഊട്ടി ഉറപ്പിക്കപ്പെടുന്നത്. നമ്മുടെ രാജ്യത്തും പല തവണകളിൽ ഇത്തരം പ്രകൃതി ദുരന്തങ്ങൾ വന്നിട്ടുണ്ട്.
കോടിക്കണക്കിന് പണം അക്കൗണ്ടുകളിൽ ഉള്ളവൻ എടുക്കാൻ പറ്റാതെ ഭിക്ഷയെടുക്കേണ്ടുന്ന സാഹചര്യം വന്നിട്ടുണ്ട്. കൊട്ടാര സൗധങ്ങളിൽ കിടന്നുറങ്ങിയവൻ ടെന്റിലെ പച്ചമണ്ണിൽ കിടന്നുറങ്ങേണ്ടി വന്നിട്ടുണ്ട്. കോടിക്കണക്കിന് പണം അക്കൗണ്ടിൽ ഉണ്ടായിട്ടും എത്രയെത്രയോ കമ്പനികൾ ഉണ്ടായിട്ടും എനിക്കൊരു ബ്രഷ് വേണം, മൂന്ന് ദിവസമായി പല്ല് തേച്ചിട്ട് എന്ന് പറഞ്ഞ് ക്യാമ്പിലേക്ക് വന്ന സാധനം കൊണ്ട് ലോറിയുടെ മുമ്പിലേക്ക് എടുത്തു ചാടിയ ഒരു ബിസിനസ്സുകാരൻ ആ പ്രളയകാലത്ത് വൈറലായിരുന്നു. എന്നിട്ട് മനുഷ്യൻ പഠിച്ചോ, ഇതൊക്കെ കഴിഞ്ഞൊന്ന് നിവർന്ന് നിൽക്കുമ്പോഴേക്ക് ഇതെല്ലാം മറന്നു. തഥൈവ എന്റെ മുൻഗാമിയായിരുന്ന കമാൽ പാഷയുടെ കാലത്ത് മതേതര രാജ്യമായിരുന്ന തുർക്കിയെ ശരിയത്ത് വാഴുന്ന തീവ്ര ഇസ്ലാമിക രാഷ്ട്രമാക്കി മാറ്റിയത് എർദോഗനായിരുന്നു. അതിന് അയാൾ ഇസ്ലാമിന്റെ തീവ്രമായ ആശയങ്ങൾ ജനങ്ങളിലേക്ക് ശക്തമായി കുത്തിവെച്ചു അവരുടെ മതവികാരത്തിൽ. അതുപോലെ തന്നെ അഫ്ഗാൻ ഒരു സ്വതന്ത്ര മതേതരത്വത്തോടുകൂടി നിലനിന്നിരുന്ന രാജ്യമായിരുന്നു. താലിബാനികൾ അധികാരത്തിൽ വന്നു, സ്ത്രീകളെ അടിച്ചമർത്താൻ തുടങ്ങി, പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കാതിരിക്കാൻ തുടങ്ങി, യഥേഷ്ടം പെണ്ണുകെട്ടാൻ പുരുഷന്മാർക്ക് അനുവാദം കൊടുത്തു, ഒരുപാട് ലൈംഗിക അടിമകളെ ഉണ്ടാക്കിയെടുത്തു. കാരണം അഫ്ഗാനികൾ മുഴുവനും ഇനി താലിബാനികളുടെ അടിമകളാണല്ലോ. ഇതെല്ലാം ഉണ്ടാക്കിയെടുത്തു. എന്തുപറ്റി? ഇറാനിൽ കണ്ടില്ലേ കോമേനി അവിടെ കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങളൊക്കെ? ഇതൊക്കെ വന്നാലൊന്നും ഇവരാരും പഠിക്കാൻ പോകുന്നില്ല കേട്ടോ. ഹാഗിയ സോഫി എന്ന പൗരാണിക ക്രിസ്തീയ ദേവാലയം ബലാത്കാരമായി പിടിച്ചെടുത്ത് മുസ്ലിം പള്ളിയാക്കി മാറ്റി. മാത്രമല്ല അയോധ്യ പ്രശ്നത്തിൽ അത് മ്യൂസിയം ആയിരുന്നു ഹാഗിയ സോഫിയ. ആദ്യം ചർച്ച ആയിരുന്നു, പിന്നീട് അത് മ്യൂസിയമായി. തർക്കം വേണ്ടെന്ന് വിചാരിച്ചു. എർദോഗാൻ വന്നിട്ട് വേണ്ട, അത് മസ്ജിദ് തന്നെയാക്കണമെന്ന് പറഞ്ഞു. മസ്ജിദ് തന്നെയാക്കി. ഇപ്പൊ നിങ്ങൾക്ക് അതൊന്നും വേണ്ടേ? കാശ്മീർ വിഷയത്തിലും ഇന്ത്യക്കെതിരെ ആക്രോശിച്ചും നുപുർ ശർമ്മ വിഷയത്തിൽ ഇന്ത്യക്കെതിരെ ഉറഞ്ഞുതുള്ളിയും അയാൾ തന്റെ ഇന്ത്യ വിരുദ്ധത പരസ്യമായി പ്രകടമാക്കി. ഇന്ത്യയിലെ എന്തെങ്കിലും ഒരു സംഭവം നടന്നാ മതി, അപ്പോഴേക്ക് തുർക്കിയും അഫ്ഗാനും പാകിസ്ഥാനും ഒക്കെ ഇളകും. പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചപ്പോഴും ഇവർ ഇതേ നയം തന്നെയായിരുന്നു സ്വീകരിച്ചത്. നമ്മുടെ കുടുംബത്തിൽ എന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടെങ്കിൽ നമുക്കറിയില്ലേ പരിഹരിച്ചു പോകാൻ? ഇവരൊക്കെ ആരാണ് അവിടെ കിടന്ന് കുരയ്ക്കാൻ? അതുപോലെ പ്രവാചകൻ നിന്ന് നടത്തി നൂപുർ ശർമ്മ. എന്ത് പ്രവാചകൻ? 6 വയസ്സുകാരിയെ കെട്ടിയെന്ന് പറഞ്ഞതോ? ഹദീസിലുള്ളതല്ലേ? 9 വയസ്സ് ലൈംഗിക ബന്ധം തുടങ്ങിയെന്ന് പറഞ്ഞതോ? അതും ഹദീസിലുള്ളത് തന്നെയല്ലേ? ഭൂമി പരന്നതാണെന്ന് പറഞ്ഞതോ? അതും ഖുർആനിലുള്ളത് തന്നെയല്ലേ? ഇനി പ്രവാചകൻ ബുറാക്കിൽ കയറി ചന്ദ്രനിൽ പോയെന്ന് പറഞ്ഞതാണോ? പ്രവാചകൻ സ്വർഗവും നരകവും ഒക്കെ കാണാൻ വേണ്ടി പോയില്ല, ആകാശയാത്ര ചെയ്ത്. ഇതൊക്കെ ഖുർആനിലുള്ളതല്ലേ? അപ്പൊ ഖുർആനിലുള്ളതൊക്കെ മതനിന്ദയാണ് എന്ന് തുർക്കി ഉൾപ്പെടെയുള്ള ഏതാണ്ട് 15 ഇസ്ലാമിക രാജ്യങ്ങൾ അംഗീകരിച്ചിരുന്നു നൂപുർ ശർമ്മയുടെ വിഷയത്തിൽ. ജിഹാദികളെ ഇളക്കിവിട്ട് ആഗോള ഖലീഫയാകാൻ എർദോഗാൻ കട്ടിൽ കെട്ടി കാത്തിരിക്കുമ്പോഴാണ് ഭൂകമ്പം വന്ന തുർക്കിയെ വിഴുങ്ങിയത്. സ്വപ്നം കണ്ടതൊന്നും നടന്നില്ലെന്നും മാത്രമല്ല രക്ഷാപ്രവർത്തനത്തിൽ പോലും വിവേചനപരമായി പെരുമാറുന്നുവെന്ന ആരോപണമേറ്റ് കടുത്ത ജനരോഷം ഉയരുകയാണ് ഇയാൾക്കെതിരെ തുർക്കി. എന്തിനാ എർദോഗിന് പ്രസിഡന്റ് സ്ഥാനം തന്നെ നഷ്ടപ്പെട്ടേക്കാമെന്ന അവസ്ഥയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. ഒരു സംസ്ഥാനത്ത് പാവപ്പെട്ടവന്റെ നീതിയും ന്യായവും അട്ടിമറിക്കപ്പെട്ടു പോയാൽ പരിഭ്രമിക്കരുത്. ഉന്നതനും അതിനുമീതെ അത്യുന്നതനും ജാഗരിക്കുന്നുവെന്ന സോളമന്റെ പ്രഭാഷക സൂക്തങ്ങൾ പോലെ മനുഷ്യ ചോരകണ്ട സിംഹാസനങ്ങൾ കെട്ടിപ്പടുക്കാൻ ധാർഷ്ട്യ മുഖമുദ്രയാക്കി ഇസ്ലാം തീവ്രവാദം ഉയർത്തിക്കാണിച്ച് തുർക്കിയിലെ ന്യൂനപക്ഷങ്ങളെ പീഡിപ്പിച്ചു മുന്നേറിയ എർദോഗന്റെ ഇപ്പോഴത്തെ അവസ്ഥ ഊട്ടിയുറപ്പിക്കുകയാണ് മുൻപ് പറഞ്ഞ സൂക്തങ്ങളിലെ അന്തസത്ത. പുരാതന ക്രൈസ്തവ ദേവാലയമായിരുന്ന ഹാഗിയ സോഫിയ മുസ്ലിം പള്ളിയാക്കി മാറ്റിയപ്പോൾ എർദോഗനെ വീരപുരുഷനും റോൾ മോഡലുമായി സ്വീകരിച്ചത് കേരളത്തിലെ മുസ്ലിം തീവ്രവാദ സംഘടനകൾപ്പെട്ടവർ മാത്രമല്ല മിതവാദികൾ എന്നറിയപ്പെടുന്നവർ കൂടിയാണ്. എന്തായാലും തീവ്ര മതവൽക്കരണത്തിന് വർത്തമാന കാലത്തിൽ ഏറ്റവും അധികം സഹായവും പിന്തുണയും നൽകിവന്ന എർദോഗന്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നിന്ന് കേരളത്തിലെ ഇസ്ലാമിസ്റ്റുകൾക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. ഇനിയെങ്കിലും എല്ലാ മതസ്ഥരുമായി സഹോദര്യത്തിൽ കഴിയാൻ കേരളത്തിലെ എർദോഗൻ ആരാധകർ തയ്യാറാകട്ടെ. പക്ഷെ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇത് കഴിയുമ്പോൾ ഇവരിത് മറക്കുവാണ്. താലിബാനികൾ അഫ്ഗാനിൽ കാട്ടിക്കൂട്ടിയ അതിക്രമങ്ങൾ കണ്ടപ്പോൾ നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾ എഴുതിയത് താലിബാൻ വിസ്മയം എന്നായിരുന്നു. താലിബാനികളുടെ മനുഷ്യ കുരുതികളും ബലാത്സംഗങ്ങളും കൊള്ളയും കൊലയും ഒന്നും അവര് കണ്ടില്ല. മറിച്ച് താലിബാനിൽ ഇതാ അഫ്ഗാനിൽ സ്വതന്ത്ര ഭരണം പുലർന്നിരിക്കുന്നു. സ്വതന്ത്ര ഭരണം തന്നെയാണല്ലേ? അപ്പൊ നമ്മുടെ നാട്ടിലെ ആളുകളും അതുപോലെ ഒരു സ്വതന്ത്ര ഭരണമാണ് ഇന്ത്യയിലും പ്രതീക്ഷിക്കുന്നത് അഫ്ഗാനികളെ പോലെ. പക്ഷേ എന്തുകൊണ്ടോ മോദി അധികാരത്തിൽ ഇരുന്നതുകൊണ്ട് നടന്നില്ല അല്ലേ? ശരി ശരി, സാരമില്ല, അടുത്ത തവണ നോക്കാലോ. ഇനി സമയം ഇഷ്ടം പോലെ കിടക്കുകയല്ലേ. നന്ദി.